പോയ കാലത്തെ ഗ്രാമീണതയുടെയും നാട്ടുനന്മകളുടെയും പ്രാധാന്യം വിളിച്ചോതുന്ന ദൃശ്യായനം കഥ കാണും നേരം പ്രകാശനം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരൻ രാജേഷ് പയ്യ അടക്കത്തിന്റെ കാണാതായ പുസ്തകമെന്ന ചെറുകഥാ സമാഹാരത്തെ പശ്ചാത്തലമാക്കിയാണ് സാഹിത്യവും സിനിമയും ചേർന്ന ദൃശ്യായനം ഒരുക്കിയത്. പ്രശസ്ത നടൻ തളിപ്പറമ്പ് രാഘവൻ പ്രകാശനകർമ്മം നിർവഹിച്ചു. ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന പച്ചപ്പുകളും നാട്ടുനന്മയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കഥ കാണും നേരം എന്ന ദൃശ്യായനം ഒരുക്കിയിരിക്കുന്നത്. രാജേഷ് പയ്യാടക്കത്തിന്റെ കാണാതായ പുസ്തകമെന്ന ചെറുകഥാ സമാഹാരത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ദൃശ്യവിരുന്ന് സംവിധാനം ചെയ്തത് ഗംഗൻ ഐടിയാണ്. പോയ കാലത്തെ ഗ്രാമീണതയുടെയും നാട്ടുനന്മകളുടെയും പ്രാധാന്യം വിളിച്ചോതിയുള്ള അരമണിക്കൂർ നേരത്തെ യാത്രയാണ് ഈ ദൃശ്യായനം. പ്രശസ്ത സിനിമാ താരം തളിപ്പറമ്പ് രാഘവൻ ദൃശ്യായനത്തിന്റെ പ്രകാശനകർമ്മം സോഷ്യൽ മീഡിയയിലൂടെ നിർവഹിച്ചു. കഥ കാണും നേരം എന്ന പേരിൽ ഒരു ദൃശ്യ ആവിഷ്കാരം അവതരിപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ആ കർമ്മം ഇന്ന് നിങ്ങളെല്ലാവരെയും സാക്ഷ്യപ്പെടുത്തി ഞാൻ നിർവഹിക്കുകയാണ്. വളരെ നന്ദി, നമസ്കാരം. ഗ്രാമീണ ജീവിതത്തിന്റെ പോയകാല നന്മകളെ ഗൃഹാതുരത്വമുണർത്തി അവതരിപ്പിച്ചത് പ്രകാശൻ കരിവെള്ളൂരാണ്. കുട്ടോത്ത സിനിമയുടെ ബാനറിൽ ശ്രീകാന്ത് കാഞ്ഞിരപ്പൊഴിയാണ് നിർമ്മാണം നിർവഹിച്ചത്. കാണാതായ പുസ്തകമെന്ന ചെറുകഥാ സമാഹാരത്തിലെ അക്ഷരക്കൂട്ടിന് ദൃശ്യമിഴിവേകാൻ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചത് ജിതിൻ കരിവെള്ളൂരാണ്. കുട്ടമത്തെ പൊന്മാലത്തും പരിസര പ്രദേശങ്ങളിലുമായി ചിത്രീകരിച്ച ഈ ദൃശ്യാഖ്യാനത്തിൽ കുട്ടികളും മുതിർന്നവരുമടക്കം 50 നാട്ടുകാർ അണിനിരന്നു. പ്രകാശന ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ വിനോദ ആലന്തട്ട, എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ വി വി പ്രഭാകരൻ, സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലൻ, എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ മാങ്ങാടി രത്നാകരൻ, പ്രശസ്ത നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ, പ്രശസ്ത കവിയും ചിത്രകാരനുമായ ഡോക്ടർ സോമൻ കടലൂർ, സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു.